ഇന്ന് ഞാൻ റോസാപ്പൂവിന്റെ ഇതൾ ഉപയോഗിച്ച് ഒരു ജാമാണ് തയ്യാറാക്കുന്നത്. റോസ് പെറ്റൽസ് ജാമിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 കപ്പ് റോസാപ്പൂവിൻ്റെ ഇതൾ വേണം. 1 കപ്പ് പഞ്ചസാര, 1 മുതൽ 1.5 കപ്പ് വെള്ളം, അതുപോലെ ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ നീരും വേണം. നല്ല ഡാർക്ക് റെഡ് റോസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൈറ്റോ പിങ്കോ റോസസോ യൂസ് ചെയ്യാം. കഴിവതും നല്ല മണമുള്ള റോസാപ്പൂ തന്നെ എടുക്കണം. അപ്പോഴായിരിക്കും ഈ ജാമിന് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഉള്ളത്. ഇതിനു മുമ്പ് ഞാനൊരു ഏപ്രിക്കോട്ടിന്റെ ജാമിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണുന്നതിനായിട്ടുള്ള ലിങ്കിന് നിങ്ങൾ ഒന്നുകിൽ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ റോസാപ്പൂവിന്റെ ഇതളെല്ലാം വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ ഇതളെല്ലാം ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു 250 ml മെഷറിംഗ് കപ്പിൽ ഇതുപോലെ ഒരു 2 കപ്പ് റോസാപ്പൂവിൻ്റെ ഇതൾ വേണം. നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഈ റോസാപ്പൂവിൻ്റെ ഇതുപോലെ ഈ വൈറ്റ് കളറിലുള്ള പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതൊരു കയ്പ് ടേസ്റ്റ് വരും, അതുകൊണ്ട് നമുക്കിത് വേണ്ട. ഇനി നമുക്ക് എങ്ങനെയാണ് റോസ് പെറ്റൽസ് ജാം തയ്യാറാക്കുന്നത് നോക്കാം. ജാം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് റോസാപ്പൂവിൻ്റെ ഇതൾ ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. റോസാപ്പൂവിൻ്റെ ഇതൾ നമുക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സറിൽ നന്നായിട്ട് അരച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ട് ആ ഇതൾ ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ കളറെല്ലാം ഈ വെള്ളത്തിലോട്ടായി. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. യോജിപ്പിക്കാം. ഇപ്പോൾ ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള റോസ് വാട്ടർ ഇവിടെ റെഡിയാണ്. ഈ ടൈമിൽ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് ജെല്ലി തയ്യാറാക്കാം. നല്ലൊരു റോസിന്റെ ഫ്ലേവർ ആണ് വരുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കി ജാമിന്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഇത് ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിരുന്ന് ഒന്ന് വറ്റി വരണം. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം, യോജിപ്പിക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ആ റോസാപ്പൂവിൻ്റെ ഇതളിലേക്ക് തിരിച്ച് കളറ് വന്നത്. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു, ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ജാം ചെറുതായിട്ടൊന്ന് കൂളായിട്ടുണ്ട്, ഇതാ ഇത്രയും തിക്കായി. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് കൂളാവുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. ചെറുതായിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിനി ജാറിലേക്ക് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് തിക്കായി സെറ്റായി പോവും. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ എല്ലാം ഒരു ഗ്ലാസ് ജാറിലേക്ക് പകർത്തി. ഇനി ഇത് തണുക്കുമ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വരും. നല്ല ഡാർക്ക് റെഡ് കളറാണ് ഈ ജാമിന് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിനെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ചെയ്യാം. ഇനി ഇത് കംപ്ലീറ്റ്ലി കൂളാവുന്നത് വരെ നമുക്കിനി ഇത് അടച്ചു വയ്ക്കാം. ജാം ഇപ്പോൾ കംപ്ലീറ്റ്ലി കൂളായിട്ടുണ്ട്, നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം.
നമ്മൾ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഏകദേശം 2 മാസം വരെ ഇത് കേടുകൂടാണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ റോസ് പെറ്റൽസ് ജാം ഇവിടെ റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.